ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിരുന്നുശാലയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ക്യാരറ്റ് സേമിയ പായസമാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. നമ്മുടെ ക്യാരറ്റും പാലും അതുപോലെ തന്നെ പഞ്ചസാരയും നെയ്യും നട്ട്സും എല്ലാം കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു ക്യാരറ്റ് ഹൽവ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഈ പായസം കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ടൊരു 1/3 കപ്പ് ചവ്വരി കഴുകി ക്ലീൻ ചെയ്ത് ഒരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് 2 ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒരു കപ്പിൽ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മറ്റൊരു പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് കാഷ്യൂസും റേസൻസും നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. കാഷ്യൂസിൻ്റെ നിറമൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് റേസൻസും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. നമ്മുടെ കാഷ്യൂസും റേസൻസും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മറ്റൊരു പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റുകയാണ്. വീണ്ടും അതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് 1 കപ്പ് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ സേമിയയ്ക്ക് ചെറിയൊരു കളർ ചേഞ്ച് വരണം. ഒരുപാട് ബ്രൗൺ നിറം ആകണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. നമ്മുടെ സേമിയ ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു ലൈറ്റ് ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കണം. 1/3 കപ്പ് പശുവിൻ പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പാലും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ പാലൊന്ന് ചൂടായി തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചവ്വരിയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് നമ്മൾ ചേർത്തിരിക്കുന്ന പാലൊക്കെ നന്നായിട്ടൊന്ന് കുറുകി നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ എടുക്കാതെ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഏകദേശം 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചേർത്തിട്ടുള്ള മിൽക്കൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1 കപ്പ് ക്യാരറ്റ് ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നമ്മുടെ പായസത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ജ്യൂസും ഇതിനകത്തോട്ട് നന്നായിട്ട് ചേർന്ന് നല്ലൊരു തിക്ക് ഫോമിലാകുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഈ പാലും ക്യാരറ്റ് ജ്യൂസും ആ നമ്മുടെ ആദ്യം ചേർത്ത് കൊടുത്ത നെയ്യും ഏലക്കയും എല്ലാം കൂടെ നല്ല അടിപൊളിയും നല്ല മണവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് 1 കപ്പ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പാല് നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി. നന്നായിട്ട് തിളച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂസും റേസൻസും കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് ഹൽവ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. ലിക്വിഡ് ഫോം ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. നമ്മുടെ പായസം റെഡിയായി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇതിരിക്കുന്നതോറും കുറച്ചും കൂടെ തിക്കാവും കേട്ടോ. ഞാനിപ്പം 1 10 മിനിറ്റിന് ശേഷമാണിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട്. ഒരുപാട് തിക്കായി പോവുകയാണെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് നമുക്കത് ഡൈലൂട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് തിക്കായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്താൽ മതിയാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.